ഹേ ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രാവൽ ആൻഡ് എൻക്വയറി. ഇന്ന് നമ്മൾ നോക്കുന്നത് വടകര മുതൽ അപ്പുറത്തേക്ക് നോക്കണം എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ വടകര മുതൽ അപ്പുറത്തേക്ക് നോക്കാൻ പറ്റിയില്ല, അങ്ങനത്തെ ഒരവസ്ഥയെ പോയി. കാരണം വടകര മുതൽ കംപ്ലീറ്റ് ബ്ലോക്ക്, ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അമ്മാതിരി ബ്ലോക്ക്. പക്ഷേ അതിനൊരു കാരണമുണ്ട്. കാരണം ഈ ഒരു വടകര വഴി പോകുന്നത് ഒരു എലിവേറ്റഡ് ഹൈവേ ആണ്. ഈ എലിവേറ്റഡ് ഹൈവേയുടെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു വർക്ക് വാഗാട് കൺസ്ട്രക്ഷൻസിൻ്റെ അണ്ടറിൽ നടക്കുന്ന ഒരു ഗംഭീര വർക്ക് ഈ ഒരു ഇവിടുന്ന് പാർക്കോ ഹോസ്പിറ്റൽ ബിൽഡിംഗ് ജംഗ്ഷൻ മുതൽ അങ്ങോട്ടേക്ക് കണ്ടമാനം വർക്ക് നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ പ്രത്യേകിച്ച് ഞാൻ വന്ന വഴി സമയം ഒരു ഈവനിങ് ടൈമായിരുന്നു. അപ്പോൾ ആ സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു. ആ തിരക്കിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഇഷ്യൂ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു വർക്ക് നടക്കുമ്പം കുറച്ച് കഞ്ചസ്റ്റഡ് ആവുമല്ലോ. കഞ്ചസ്റ്റഡ് ആവുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ചെറിയ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പാർക്കോ ഹോസ്പിറ്റൽ ജംഗ്ഷൻ്റെ അടുക്ക വരുന്നതൊരു ഓവർപാസ്സാണ്. കാരണം ഇവിടെ എന്തായാലും നിർബന്ധിതമായിട്ടൊരു ഓവർപാസ് കൊടുക്കേണ്ടി വരും. കാരണം പഴയ വടകര, അതായത് ഓൾഡ് വടകരയും പുതിയ വടകരയും, അതായത് ഓൾഡ് ബസ് സ്റ്റാൻഡ് പഴയ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് പോലെ, പുതിയ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് പോലെ ഇതിൻ്റെ മാറ്റങ്ങളിൽ പഴയ സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴി ആണ് ഈ ഒരു ഭാഗം. ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് പണ്ട് ബസ് സ്റ്റാൻഡിലേക്ക് പോയിരുന്നത്. അപ്പോൾ അത് മാറ്റിയിട്ടാണ് നമ്മൾ NH 66 മറ്റൊരു വഴിക്കേക്ക് പണ്ട് ചെയ്തത്. അപ്പോൾ ഇപ്പം അത് വികസിപ്പിക്കണം. ആ സമയത്ത് ഇവിടെ ഒരു ഓവർപാസിൻ്റെ സ്റ്റൈലിലാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. നിങ്ങൾ കാണുന്നുണ്ടാവും ഇവിടെ ഒരു ഓവർപാസിൻ്റെ വർക്ക് അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അതിൻ്റെ സ്പാൻസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടാവും. ഓക്കെ, പണ്ട് മാഹി വഴി തലശ്ശേരിയിൽ നിന്ന് വരുന്നേരം 1.5 മണിക്കൂർ 1 മണിക്കൂറൊക്കെ എടുക്കുന്നത് ഇപ്പോൾ കുറച്ച് ഇവിടുന്ന് കുറച്ച് ടൈറ്റ് ആവുന്നുണ്ട്. പക്ഷേ ഈ വർക്കിന് ശേഷം ഉണ്ടാകുന്ന മാറ്റം അതേപോലെ തന്നെയായിരിക്കും. കാരണം എല്ലാ ഭാഗത്തേക്കും പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റും. ആ ദൂരെ കാണുന്നതാണ് പാർക്കോ ഹോസ്പിറ്റൽ. ഈ ജംഗ്ഷൻ്റെ പേര് പണ്ട് മറ്റൊന്നായിരുന്നു, ഇപ്പം ഞാനത് പറഞ്ഞേ ഉള്ളൂ. പാർക്കോ ഹോസ്പിറ്റൽ ജംഗ്ഷൻ പെട്ടെന്ന് നമ്മളെ കണ്ണിൽപ്പെടുന്ന ഒരു ഹോസ്പിറ്റലാണല്ലോ, അതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. ഈ ഭാഗത്ത് എപ്പോഴും ഒന്ന് 1-5 മിനിറ്റ് നിർത്തി റെസ്റ്റ് എടുക്കാൻ പറ്റുന്ന നിറയെ ഈ ഒരു തണൽ മരങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ മുറിച്ചു മാറ്റേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ കാണുമ്പം വലിയൊരു ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെ എങ്ങനെയായിരുന്നു പണ്ട് എന്നുള്ളത് ഓർമ്മിക്കുമ്പോൾ തന്നെ ഒരു പ്രയാസമുണ്ട്. കാരണം അത്രയും തണുപ്പായിരുന്നു. ഈ സ്ഥലത്തൊക്കെ വണ്ടി നിർത്തിയിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ പോയി ഇപ്പം ഈ ഒരു ഭാഗം ഒന്ന് സ്ലോ ലെവലാക്കി എടുക്കും. ഇപ്പോൾ ഇത് ഒരു കയറ്റം ഉണ്ട്. ഈ കയറ്റം ഇവിടെയുള്ള സ്പാൻസ് ഒഴിവാകുന്നതോടുകൂടി അത് ചെത്തി കുറച്ച് ഒരു ലെവലിലേക്ക് ആക്കിയെടുക്കും. ഇവിടെ ഒരു കയറ്റം ഉണ്ട്. ഇപ്പോൾ കയറ്റത്തിലാണ് നമ്മളുള്ളത്. ആ കയറ്റം ഒഴിവാകും. കയറ്റം ഒഴിവാക്കിക്കൊണ്ടാണ് ആ ഒരു റോഡ് ചെയ്യുക. ഇനി അങ്ങോട്ടാണ് ഈ ഒരു ഓവർപാസിൻ്റെ വർക്ക് കുറച്ചുകൂടി മുന്നോട്ടെത്തുമ്പോഴാണ് തുടങ്ങുക. അതോടുകൂടി പിന്നെ നമുക്ക് ആദ്യത്തെ ആ ഒരു സിഗ്നല് എത്തുമ്പോൾ തന്നെ ആ ബ്ലോക്ക് തുടങ്ങും. അതിനുശേഷം പിന്നെ നമുക്ക് ഇപ്പോൾ ഇതൊരു നോർമൽ ലെവലിൽ ഓടുന്ന വീഡിയോ ആണ്. പക്ഷേ പിന്നെ ഇത് കുറച്ച് സ്പീഡ് കൂട്ടേണ്ടി വരും. കാരണം ഒരു വാഹനം ഓടുന്ന രീതിയിൽ മാത്രം ചിത്രീകരിച്ച് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. അത്രയും സമയമെടുക്കുന്നുണ്ട്. അത്രയും ആ ഒരു ദൂരം, ചെറിയൊരു ദൂരം എത്താൻ വേണ്ടിയിട്ട് ഏതാണ്ട്
നമ്മളിപ്പോൾ ഇതിൽ 5 മിനിറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് 10 മിനിറ്റ് 15 മിനിറ്റ് എടുക്കുന്ന ഒരു സമയമുണ്ട്. പക്ഷേ ഇരുവശത്തും ശക്തമായ വർക്ക് നടക്കുന്നുണ്ട്. ഇപ്പോൾ സർവീസ് റോഡ് വഴിയാണ് വണ്ടി അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് വിടുന്നത്. പക്ഷേ എന്നാലും ചെറിയൊരു ബ്ലോക്ക് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് അറിയില്ല. സർവീസ് റോഡ് വഴി വിടുമ്പോൾ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് വണ്ടി വരില്ല. പക്ഷേ ഇതുപോലൊക്കെ ഓട്ടോ ഒക്കെ പോകുന്നത് കൊണ്ടാവാം ഇങ്ങനെയൊക്കെ കയറി ഈ ബ്ലോക്ക് സൃഷ്ടിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എന്ത് ചെയ്യാനാ പിന്നെ. ഇതിപ്പോൾ ഇവിടുന്ന് മുതലാണ്, അതായത് സിഗ്നൽ കഴിഞ്ഞ് അതിൻ്റെ താഴെ നിന്നാണ് ഈ ഒരു വർക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെയാണ്, ഇവിടുന്ന് അങ്ങോട്ടാണ് ഈ തൂണ് പാലത്തിൻ്റെ, അതായത് ഞാൻ പറഞ്ഞ എലിവേറ്റഡ് ഹൈവേ ആണ് വരുന്നത്. എലിവേറ്റഡ് ഹൈവേൻ്റെ തൂണ് വരുന്നത് ഇവിടുന്ന് മുതൽ അങ്ങോട്ടേക്കാണ്. കുറച്ചും കൂടി കൃത്യമായിട്ട് കാണിക്കാൻ പറ്റിയിരുന്നുവെങ്കിൽ, കാരണം വണ്ടി മുന്നിലുള്ളത് കൊണ്ട് കുറച്ചും കൂടി ലോങ് വ്യൂ കുറച്ച് കുറയും. കാരണം ഈ ഒരു ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെയുള്ള ഒരു ചെറിയ ലോങ് വ്യൂ കണ്ടോ. ഇപ്പോൾ ചെറിയ വണ്ടി ആയപ്പോൾ നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റുന്നത്. ഇങ്ങനെയാണ് ആ ഒരു വ്യൂ ഉണ്ടാവുക. കാരണം ഇത് ഇവിടെ വർക്ക് തീരുന്നതോടുകൂടി നല്ല രീതിയിലുള്ള വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ഇത് അതിൻ്റെ ഇടയിൽ ഇടയ്ക്ക് ഈ ചെറിയ പോക്കറ്റ് റോഡ്സിനൊക്കെ വണ്ടി കയറുമ്പോഴുണ്ടാവുന്ന തടസ്സങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കുറച്ച് നോർമൽ ടൈമിലില്ല, തിരിച്ചു വരുമ്പോൾ രാത്രി വളരെ വേഗതയിൽ നമുക്ക് തിരിച്ചെത്താൻ പറ്റിയിട്ടുണ്ട്. ഒരു 1.5 മണിക്കൂറിനുള്ളിൽ കോഴിക്കോട് നിന്ന് നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു പീക്ക് ടൈം ആയതുകൊണ്ടാവാം ഇങ്ങനെ ഒരു തിരക്ക്. നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ ഈ സൈഡിലുള്ള, ഇവിടെയാണ് വർക്കിൻ്റെ നടക്കുന്നത്. അവിടെ ഈ ഒരു തൂണിന് വേണ്ടിയിട്ടുള്ള കുഴിയെടുക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. മൊത്തമായൊരു ലെവൽ ചെയ്തുകൊണ്ടുള്ള നല്ല അടിപൊളി റോഡ് സിസ്റ്റം ആയിരിക്കും വരാൻ പോകുന്നത്. ഇനി നമ്മളേതാണ്ട് വടകര ടൗണിലുള്ള ജംഗ്ഷനോട് അടുക്കുകയാണ്. ഈ ഒരു ബ്ലോക്ക് ഏതാണ്ട് 30 മിനിറ്റിൻ്റെ മുകളിൽ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു പാർക്കോ ഹോസ്പിറ്റൽ മുതൽ ഇവിടം വരെ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 3-4 കിലോമീറ്ററാണ്. ആ ഒരു ദൂരം നമ്മൾ കവർ ചെയ്തത് 30-35 മിനിറ്റ് കൊണ്ടാണ്. അപ്പം അത്രയും 35 പോരാ, അതിൻ്റെ മുകളിലുണ്ട്. അത്രയും സമയം എടുത്തിട്ടാണ് ഈ ഒരു ഭാഗം കടന്നിട്ടുള്ളത്, അതുകൊണ്ടാണ്. പക്ഷേ ഈ ഒരു ഭാഗം കാണിക്കാതെ പോയാൽ ശരിയാവില്ല. കാരണം വടകര എന്ന് പറയുന്നത് NH 66 കാര്യമായൊരു ടൗണാണ്. അപ്പോൾ അതിൻ്റെ ഒരു വർക്ക് എന്നുള്ള രീതിയിൽ അത് കാണിക്കാതെ പോകുന്നത് ശരിയില്ല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. വടകര നോക്കി വരുമ്പോൾ ഇത് വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ വടകര ഒരിക്കലും പിന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം ഇപ്പം തലശ്ശേരിയിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല. എന്താ പറയുക, തലശ്ശേരി ഇപ്പോൾ തലശ്ശേരിയിൽ ആളുകൾ വരാൻ വേണ്ടിയിട്ട് ആളുകൾ നിർബന്ധിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറി. അത്രയും തിരക്ക് കുറവാണ് തലശ്ശേരി മാഹിയൊക്കെ. അപ്പോൾ ആ ഒരു വ്യത്യാസം ശരിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഗുണം ടൗണിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാവുന്നുണ്ട്. കാരണം ബേസിക്കലി നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൗണിൽ പോയി കഴിഞ്ഞാൽ ഒരു വണ്ടി വെക്കാനോ ഒന്നിനും ഒരു സൗകര്യം ഇല്ലാത്തൊരു സിസ്റ്റം ആയിരുന്നു. ഇപ്പോൾ അത് മാറി നല്ല ഒരു എന്താ പറയുക, തിരക്കും ബഹളങ്ങളും ഓവർ ബഹളങ്ങളൊന്നും ഇല്ലാത്ത, ടൗണാകുമ്പം വേണം പക്ഷെ ഓവർ ബഹളങ്ങളൊന്നും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഏതാണ്ട് ഈ ഒരു വടകര ടൗണിലെ സിഗ്നൽ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ലോറി പിന്നെയും നമ്മുടെ മുന്നിൽ തന്നെ എത്തി.
അപ്പോ ഇന്ന് ഇവിടം വരെയുള്ള ഒരു വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത്. ഇനി അതിന് ശേഷമുള്ളത് കട്ട് ചെയ്ത് സെറ്റാക്കി എടുക്കണം. എനിവേ എന്തായാലും നാളെ തന്നെ അടുത്ത വീഡിയോ ഉണ്ടാവും. അപ്പോ എല്ലാവരും വീഡിയോ കാണുക, അഭിപ്രായം എഴുതുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂടെ. ഓക്കെ, താങ്ക് യു.